സോ പീസോമീറ്ററും യൂട്യൂബ് മാനോമീറ്ററും നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സിംഗിൾ കോളം മാനോമീറ്റർ ആണ്. സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാനോമീറ്ററിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ റിസർവെയർ ഉണ്ട്. റിസർവെയറിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ആ ട്യൂബിന്റെ ഏരിയ ഉണ്ടല്ലോ, ആ ട്യൂബിന്റെ ഏരിയയെക്കാട്ടിലും 100 times കൂടുതലായിരിക്കും റിസർവറിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ യൂട്യൂബ് മാനോമീറ്ററിന്റെ മോഡിഫൈഡ് ഫോം ആണ്. ഇതിൽ റിസർവയർ ഉണ്ട്. ഇതാണ് റിസർവയർ. ഈ റിസർവയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ട്യൂബിന്റെ ഏരിയയെക്കാട്ടിലും 100 times കൂടുതൽ ആയിരിക്കും. ഓക്കെ. സോ ഈ മാനോമീറ്റർ പൈപ്പില് കണക്ട് ചെയ്യാത്തപ്പോൾ ഡേറ്റം ലൈൻ XX ആണ്. സോ ഇനി മാനോമീറ്റർ പൈപ്പിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ചെറിയൊരു എമൗണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് എന്നൊരു ഡിഫ്ലക്ഷൻ ലെഫ്റ്റ് ലിംബിൽ സംഭവിക്കും. അങ്ങനെ ഹെവി ലിപ്കൂടെ താഴോട്ട് പോകും. താഴോട്ട് പോകുന്ന XX-ലായിരുന്നു ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. എന്തായി? YY വരെ ആയി. XX വരെ ആയിരുന്നു ലിക്വിഡ്. ഡിഫ്ലക്ഷൻ സംഭവിച്ച് ഈ ഹെവി ലിക്വിഡിനെ താഴോട്ട് പുഷ് ചെയ്തു. അങ്ങനെ താഴോട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ റൈറ്റ് ലിംബിലെ ഹെവി ലിക്വിഡിന് റൈസ് ചെയ്യും അല്ലെ. ഈ ഹെവി ലിക്വിഡിനെ XX വരെ ലെവലിലായിരുന്നു ഈ ഹെവി ലിക്വിഡ് കിടന്നത്. പൈപ്പിൽ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. ഡിഫ്ലക്ഷൻ ഡെൽറ്റ എച്ച്, ചെറിയൊരു എമൗണ്ട് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഹെവി ലിക്വിഡിനെ ഈ XX-ൽ നിന്ന് YY വരെ താഴോട്ട് പുഷായി. ായിട്ട് പുഷ് ആകുമ്പോഴത്തേക്ക് എത്രമാത്രം ഡിസ്റ്റൻസ് ആണ് പുഷ്, അത്രയും മാത്രം എന്ത് ചെയ്യും? ഇപ്പോഴത്തെ റൈറ്റ് ലിംബിൽ റൈസ് ഉണ്ടാകും, ലിക്വിഡില് റൈസ് ഉണ്ടാകും. ഓക്കെ. സോ ഡെൽറ്റ എച്ച് എമൗണ്ട് ആണ് ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. അത് കാരണമായിട്ട് റൈറ്റ് ലിംബില് റൈസ് ഉണ്ടായത് ഹൈറ്റ് H2 ആണ്. ഓക്കെ. ഇതാണ് സിംഗിൾ കോളം മാനോമീറ്റർ. സിംഗിൾ കോളം മാനോമീറ്റർ, വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്, ഇൻക്ലൈൻ സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്. സോ വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്. നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ. വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ, സോ ഇവിടുത്തെ ഡേറ്റം ലൈൻ എന്ന് പറയുന്നത് XX ആയിരുന്നു. റിസർവറിലെ ഡേറ്റം ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് ലിംബില്. When it is not connected to the pipe, പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാതെ ഇരുന്നപ്പോൾ. ഇനി ഈ മാനോമീറ്റർ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ പ്രഷർ, എയിലുള്ള ഹൈ പ്രഷർ കാരണം, എയിലുണ്ടാവുന്ന ഹൈ പ്രഷർ കാരണം ഹെവി ലിക്വിഡ് XX ലെവലിൽ കിടന്ന ഹെവി ലിക്വിഡ് താഴോട്ട് പുഷ് ഡൗൺ ചെയ്തു, താഴോട്ട് അത് മൂവ് ചെയ്തു. ഓക്കെ. XX കിടന്ന ഹെവി ലിക്വിഡിനെ താഴോട്ട് പുഷ് ചെയ്തു. അങ്ങനെ അത് ഏത് ലെവലിലെത്തി? YY ലെവലിലാണ് എത്തിയേക്കുന്നത്. സോ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഹൈ പ്രഷർ കാരണം ഹെവി ലിക്വിഡിനെ താഴോട്ട് പുഷായി. സോ ഡൗൺവേർഡ്സ് പുഷ് ചെയ്തതിന് കാരണമായിട്ട് റൈറ്റ് ലിംബിൽ എന്ത് ചെയ്തു? ലിക്വിഡ് റൈസ് ചെയ്തു. സോ ലെറ്റ് ഡെൽറ്റ എച്ച്, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതാണ് ഫോൾ ഓഫ് ലിക്വിഡ് ഇൻ ദ റിസർവെയർ. റിസർവെയറില് എത്രമാത്രം ലിക്വിഡ് താഴോട്ട് ഫോൾ ചെയ്തു, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച്. ഈ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. H2 എന്ന് പറഞ്ഞാൽ റൈസ് ഓഫ് ഹെവി ലിക്വിഡ് ഇൻ ദ റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബില് എത്രമാത്രം ലിക്വിഡ് റൈസ് ചെയ്തു, അതാണ് H2 എന്ന് പറയുന്നത്. ദെൻ H1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ സെന്റർ ഓഫ് പൈപ്പ് എബവ് XX. H1 എന്ന് പറയുന്നത് ഈ സെന്റർ ഓഫ് പൈപ്പിൽ തൊട്ട്, പൈപ്പിൽ നിന്നും XX വരെയുള്ള ഹൈറ്റ് ആണ് H1 എന്ന് പറയുന്നത്. ഈ ഫിഗർ ഒക്കെ പഠിച്ചു വെച്ചേക്കണം, പ്രോബ്ലം ചെയ്യാനുള്ളതാണേ. ഓരോ ടേംസ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണേ. സോ PA ആണ് പ്രഷർ അറ്റ് എ വിച്ച് ഈസ് ടു ബി മെഷർഡ്. ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ റിസർവയറിന്റെ ഏരിയ. ഈ റിസർവയറിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ആൻഡ് സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് ഈ റൈറ്റ് ലിംബിന്റെ, ഈ റൈറ്റ് ലിംബിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയും. റൈറ്റ് ലിംബിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. S1 എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ഇൻ പൈപ്പ്. S2 എന്ന് പറയുന്നത് എന്തിന്റെ ആയിരിക്കും? ഹെവി ലിക്വിഡ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവി ലിക്വിഡ് ഇൻ റിസർവെയർ ആൻഡ് റൈറ്റ് ലിംബ്.
Rho 1 is density of liquid in pipe. Rho 2 is density of liquid in reservoir. So, fall of heavy liquid in reservoir will cause a rise of heavy liquid in the right limb. So, reservoir in the ethramatra liquid taru to fall ayo, athramatra rise on right limb on the heavy liquid. Okay. So, reservoir area varana, cross-sectional area capital A into ethramatra fall ayo, that is delta H deflection sambo each other equal to tube in the right limb in the tube in the area on a small a into ethramatram rise ayo height ethra heavy liquid ethramatram rise ayo, that is H2. Okay, total height athre. So adil in the delta H in the equation namakku kittum a into H2 by capital a into H2 by capital A ana equation, which is equation number 1. Okay, so ini neratha cheyidutane namakku right limb, left limb, right limb, we pressure calculate. We pressure calculate the datum line YY. Because pipe connected to the datum line YY. So, YY is the pressure calculation. So, left limb is the pipe connected to the pressure PA. Okay? PA plus the light liquid. Pressure intensity in the parainother. Rho 1 G height in the parainother. Y variable height in the parainother. Ibidan tutte X vere H1. So H1 plus delta H. Namka YY variable than a vendor. Okay. So Namka parayam PA plus Ibidatha pressure intensity in the parana. Rho 1 G height in the parainother. H1 plus delta H. Adana left limb in the. Right limb is heavy liquid matram verna YY variable. So density is rho 2g, height is even to divide h2. Namaga YY variant. So even to divide distance delta h. So rho 2g h2 plus delta h. So the pressure datum, consider the datum line YY, then the pressure in the right limb. Right limb is the rho 2g delta H plus H2. Any left limb calculate the pipe in the pressure PA plus rho 1g YY. So H1 plus delta H. Okay. Ini rand pressure critical and the equate. So equate rho 2g into a delta H plus H2 right limb in the pressure equal to left limb in the pressure. This is PA and PA side equal to the PA equal rho 2g delta H plus H2 minus rho 1g delta H plus H1. PA equal to bracket open chaya rho 2g delta H plus rho 2g H2 minus minus rho 1g delta H minus plus minus rho 1g H1. Okay, idil ninna delta H rendu common edukka delta H in H into baki rho 2g minus rho 1g plus baki ullad endund rho 2g H2 minus rho 1g H1. Ini nammal ivide equation number 1 il ninnu padichayirunnu delta H nu varnya A into H2 by capital A. So, namakki delta H inde value substitute ya. So, delta H nu A into H2 by capital A. E equation le delta H inde pagaram endittu kodukkam A into H2 by capital A nu kodukkam. So, PA equal A into H2 by capital A. Baki rho 2g minus rho 1g plus rho 2g H2 minus rho 1g H1. So small letter A which compare you on angle capital A area reservoir area nana very large on so ratio A by A e small letter by capital A by A ratio nana very small on so neglect it alaya A by A neglect it alaya e term pogum baki in the under rho 2g h2 minus rho 1g h1. So, P equation is rho 2g h2 minus rho 1g h1. So, vertical single column manometer equation. Anna.
So adithre ullu ini namakku inclined single column manometer nokka. So inclined single column manometer idile vyathyasam varunnu paranjal ide pole thane pale pole thane pipe connect kiya pipe connect cheyumba deflection sambhavikkum delta h adin anusarichu right limb inclined aayittu irikkum kodutheekkanum theta enna angle inclined aayittu irikkum right limb kodutheekkanathu. So ivide deflection sambhavikkumbo ivide rise undaagum heavily kunde. So this manometer is more sensitive and due to inclination the distance moved by heavy liquid in the right limb will be more. Inclination ayathu kaaranam heavy liquid moochana distance koodal aayirikkum vertical nekkallum. So ividite l ennu parayunnu length of heavy liquid moved in right limb from xx xxil ninnu etra maatram liquid move cheyadinte length aanu l ennu parayunnathu. Theta ennu parayunnathu inclination with the horizontal aanu. Then h2 nu parayunnathu etra maatram heavy liquid vertical rise of heavy liquid aanu right limb il from xx ee xxil ninnu etra maatram rise cheyadu liquid. Okay, so h2 ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ h2. ഓക്കേ, ഇതാണ് തീറ്റ, ഈ കാണിച്ചിരിക്കുന്നതാണ് ലെങ്ത്. ഇതിൽ നിന്ന് നമ്മൾ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് h2 ബൈ ഹൈപ്പോടെന്യൂസ് l. സോ ഇതിൽ നിന്ന് h2 എന്ന് പറഞ്ഞാൽ എന്താണ്? l ഇൻടു സൈൻ തീറ്റ ആണല്ലോ. സോ h2 എന്ന് പറഞ്ഞാൽ l ഇൻടു സൈൻ തീറ്റ. सो वर्टिकली नम्म पढ़ी प्रेशर पी ए रो टू जी एच टू माइनस रो वन जी एच वण वर्टिकली पढ़ी इन आयोजित एक्साम इंग्लैंड सिंगल कॉलम मैनोमीटर मात्र डिराइव चोल पड़े लेफ्ट लिम्ब प्रेशर पी ए प्लस रो वन जी एच वण प्लस डेल्टा एच अगर लास्ट इक्वेशन ए बाय ए नेग्लेक्ट इक्वेशन रो टू जी एच टू माइनस रो वन जी एच वन डिराइव अब चोल ओके अलग डायरेक्ट पी ए इक्वल टू रो टू जी एच टू माइनस रो वन जी एच वन इन वर्टिकल पढ़ी इक्वेशन आ. सो ई इक्वेशन एच टू पकड़ नमक किटिया एल साइन थीटा सब्स्टिट्यूट रो टू जी इंटू एल साइन थीटा माइनस रो वन जी एच वन इन इंग्लैंड सिंगल कॉलम मैनोमीटर प्रेशर इक्वेशन. सो बुक डिराइव नोक. थैंक यू.